ഹായ് കൂട്ടുകാരേ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫോർത്ത് സ്റ്റാൻഡേർഡിലെ മലയാളം വർക്ക്ഷീറ്റാണ്. ഇന്ന് നമ്മുടെ വർക്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഒന്നാമതായിട്ട് ചോദിച്ചറിയാം എഴുതാം, പിന്നെ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക, ക്രമപ്പെടുത്താം, അതുപോലെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ഒരു ചൊല്ലിനെ കുറിച്ച് വിശദീകരിക്കാം. ഇത്രയുമാണ് ഇന്നത്തെ നമ്മുടെ പ്രവർത്തനങ്ങൾ. നമുക്ക് ഓരോ പ്രവർത്തനങ്ങളായിട്ട് നോക്കാം. ചോദിച്ചറിയാം എഴുതാം, കയ്യിൽ, മരിക എന്നിവ വീട്ടുപകരണങ്ങൾ ആണല്ലോ. ഇതുപോലെ പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന വീട്ടുപകരണങ്ങളുടെ പേരുകളും അവയുടെ ഉപയോഗങ്ങളും എഴുതുക. കൂട്ടുകാർ കയ്യിൽ, മരിക എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അതൊക്കെ നമ്മുടെ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന വീട്ടുപകരണങ്ങളാണ്. ഇതുപോലെ ഒരുപാട് ഉപകരണങ്ങൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിലെ അച്ചമ്മയോടും അച്ചച്ചനോടും ഒക്കെ ചോദിച്ചാൽ നമുക്കറിയാവുന്നതാണ്. അരക്കുകല്ല്, കൂട്ടുകാർ അരക്കുകല്ല് കണ്ടിട്ടുണ്ടോ? ഇന്നും പല വീടുകളിലും അരക്കുകല്ല് ഉപയോഗിക്കുന്നുണ്ട്. അരക്കുകല്ല് ഭക്ഷണ സാധനങ്ങൾ അരക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കാറ്. പ്രത്യേകിച്ച് തേങ്ങയൊക്കെ നമ്മൾ അരക്കുകല്ല് ഉപയോഗിച്ച് അരച്ചാണ് കറികളിൽ ചേർക്കാറ്. ഇനി മറ്റൊരു വീട്ടുപകരണമാണ് ഉരലും ഉലക്കയും. ഉരലും ഉലക്കയും നെല്ല്, ഗോതമ്പ് തുടങ്ങിയവ പൊടിക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രധാനമായിട്ടും ഉരല്, ഉലക്ക എന്നിവയൊക്കെ ഉപയോഗിക്കാറ്. അതുപോലെ കടക്കോല്, കടക്കോല് നമ്മൾ തൈരുണ്ടാക്കി അത് കിടഞ്ഞ് അതിൽ നിന്ന് വെണ്ണയെടുക്കും. അപ്പോൾ തൈര് കടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കടക്കോല് ഉപയോഗിക്കുന്നത്. ഇനി അതുപോലെയുള്ള ഒരു ഉപകരണമാണ് അടിച്ചുവാറ്റി. അടിച്ചുവാറ്റി അരി വാർക്കാനാണ് ഉപയോഗിക്കുന്നത്. ഇനി കൂട്ടുകാർ ഉറി കണ്ടിട്ടുണ്ടോ? പഴയ വീടുകളിൽ എല്ലായിടത്തും ഉണ്ടാവുന്നതാണ് ഉറി. ഉറി വെണ്ണ പോലെയുള്ളവ ഉയരത്തിൽ സൂക്ഷിക്കാൻ വേണ്ടിയാണ് ഉറി ഉപയോഗിക്കുന്നത്. ഈ ചിത്രത്തിൽ കാണുന്ന പോലെ തൂക്കിയിട്ട് അതിൻ്റെ മീതെയാണ് നമ്മൾ കലത്തിലാക്കിയിട്ട് വെണ്ണയും മറ്റും സൂക്ഷിച്ചിരുന്നത്. ചീനഭരണി, ചീനഭരണി നമ്മൾ ഉപ്പിലിട്ടത് പോലെയുള്ളവ സൂക്ഷിക്കാൻ വേണ്ടിയാണ് ചീനഭരണി ഉപയോഗിക്കാറ്. ഇന്നത്തെ തലമുറ വീണ്ടും ചീനഭരണി വീടുകളിൽ വെക്കുന്നത് കണ്ടിട്ടുണ്ട്. ഉപ്പിലിട്ടത് സൂക്ഷിക്കാനും അതുപോലെ തന്നെ ഷോക്കേസിലൊരു ഭംഗിക്കും എല്ലാം ഉപയോഗിക്കുന്നത് പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ചീനഭരണി പഴയ ഒരു വീട്ടുപകരണമാണ് ഉപ്പിലിട്ടതും മറ്റും സൂക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ആട്ടുകല്ല്, ആട്ടുകല്ല് ഭക്ഷണ സാധനങ്ങൾ ആട്ടിയെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. നമ്മളിന്ന് മിക്സി ഉപയോഗിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് ആട്ടുകല്ലും ഉപയോഗിക്കുന്നത്. അരിയും മറ്റും അരച്ചെടുക്കാൻ വേണ്ടി ആട്ടുകല്ലിൽ ഇട്ട് ആട്ടിയാണ് നമ്മൾ ഉപയോഗിക്കാറ്. ഇത്രയുമാണ് പഴയകാല ഉപകരണങ്ങൾ കിട്ടിയിട്ടുള്ളത്. ഇനിയും ഒരുപാട് ഉപകരണങ്ങളുണ്ട്. അതിൻ്റെ ഫോട്ടോയും അതെന്തിനൊക്കെ ഉപയോഗിക്കുന്നു എന്നും കൂട്ടുകാർക്ക് അറിയുമെങ്കിൽ അതും കൂടെ ആഡ് ചെയ്തിട്ട് എഴുതാവുന്നതാണ്. ഇനി നമ്മുടെ അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കാം. ക്രമപ്പെടുത്താം. താഴെ കൊടുത്ത പദങ്ങൾ അക്ഷരമാല ക്രമത്തിലാക്കി എഴുതൂ. ധനികൻ, ഓളം, ജനം, ശബ്ദം, ഐക്യം, ഗാനം, എളിമ, വയൽ, ഘടികാരം, പന്തായം, ഇത്രയുമാണ് നമുക്ക് തന്നിട്ടുള്ള പദങ്ങൾ. ഇവയെ നമ്മൾ അക്ഷരമാല ക്രമത്തിലാക്കി എഴുതണം. താഴെ അക്ഷരമാല ക്രമത്തിലാക്കി എഴുതിയിട്ടുണ്ട്. ഒന്ന് വായിക്കാം. എളിമ, ഐക്യം, ഓളം, ഗാനം, ഘടികാരം, ജനം, ധനികൻ, പത്തായം, വയൽ, ശബ്ദം, ഇത്രയുമാണ്. ഇനി നമ്മുടെ അടുത്ത പ്രവർത്തനം എന്ന് പറയുന്നത് ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക. കുഞ്ഞുണ്ണി മാഷുടെ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. മലയാളത്തിലെ ആധുനിക കവികളിൽ ഒരാളാണ് കുഞ്ഞുണ്ണി മാഷി എന്നറിയപ്പെടുന്ന അതിയാരത്ത് കുഞ്ഞുണ്ണി നായർ. ന്യായപ്പള്ളി ഇല്ലത്തെ നീലകണ്ഠൻ മൂസതിൻ്റെയും അതിയാരത്ത് നാരായണി അമ്മയുടെയും മകനായി 1927 May 10 കുഞ്ഞുണ്ണി മാഷി ജനിച്ചു. ചേളാരി ഹൈസ്കൂളിൽ അധ്യാപകനായി തൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ച കുഞ്ഞുണ്ണി മാഷി തൻ്റെ ജീവിതത്തിൻ്റെ സിംഹഭാഗവും കോഴിക്കോട്ടാണ് ചെലവഴിച്ചത്. ദാർശനിക മേപ്പടിയുള്ള ഹ്രസ്വകവിതകളിലൂടെ ശ്രദ്ധേയനായി. ബാലസാഹിത്യ മേഖലയിൽ ഇദ്ദേഹത്തിൻ്റെ സംഭാവനകൾ വ്യാപകമായ അംഗീകാരം നേടിയിട്ടുണ്ട്. ഇക്കാരണത്താൽ കുട്ടിക്കവിതകളാണ് കുഞ്ഞുണ്ണി മാഷിൻ്റെ സവിശേഷത എന്ന ധാരണ വേരുറച്ചു പോയിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, സംസ്ഥാന ബാലസാഹിത്യ അവാർഡ്, വാഴക്കുന്നം അവാർഡ്, VA കേശവൻ നായർ അവാർഡ് തുടങ്ങിയ ഒരുപാട് പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. ഊണുതൊട്ടുറക്കം വരെ, പഴമൊഴി പത്തായം, കുഞ്ഞുണ്ണിയുടെ കവിതകൾ, വിത്തും മുത്തും, കുട്ടിപ്പെൻസിൽ, നമ്പൂതിരി ഫലിതങ്ങൾ, രാഷ്ട്രീയം, കുട്ടികൾ പാടുന്നു, കുട്ടിക്കവിതകൾ, കളിക്കോപ്പ്, പഴഞ്ചൊല്ലുകൾ, 15 തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതികളാണ്. കുഞ്ഞുണ്ണി മാഷി തൻ്റെ വലപ്പാടുള്ള തറവാട്ടിൽ 2006 March 26 അന്തരിച്ചു. ഇനി നമ്മുടെ അവസാന പ്രവർത്തനം
പഴുത്ത മാവിൻ നിലകൊണ്ടു തേച്ചാൽ പുഴുത്ത പല്ലും കളഭം മണക്കും. ഈ ചൊല്ലിൻ്റെ ആശയം എന്താണെന്ന് വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പല്ല് നല്ലപോലെ വൃത്തിയാകാനും ഭംഗിയുള്ളതാകാനും പണ്ടുകാലത്ത് പഴുത്ത മാവിൻ ഇലയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. പഴുത്ത മാവിൻ്റെ ഇല കൊണ്ട് തേച്ചാൽ പുഴുത്ത പല്ല് പോലും നാറുകയില്ല എന്നാണ് ഈ ചൊല്ലുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ വർക്ക്ഷീറ്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി.